വാട്സ്ആപ്പ് ഗായ്സ് എവരിവൺ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം എല്ലാവരും ചോദിക്കുന്നുണ്ട് വീഡിയോസ് എന്താ ഇടാത്തേ എന്നുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, നല്ല മഴയായിരുന്നു, പിന്നെ നമ്മുടെ മുറ്റമൊക്കെ ഭയങ്കര വഴുക്കായിട്ട് കിടക്കുകയായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ ലേറ്റ് ആവുന്നത്. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ, അതായത് കുറച്ച് മുന്നേ ചെയ്ത ഫ്രണ്ട് ഹാൻഡ് സ്പ്രിങ്ങിൻ്റെ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞൊരു കംപ്ലൈൻ്റ് ആണ് കാലിൽ ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാലിൽ ലാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രണ്ട് ടിപ്പ് പറഞ്ഞു തരാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ചെറിയ വീഡിയോ ആണ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം, സ്കിപ്പ് ചെയ്യണ്ട. അപ്പോൾ ഗൈസ് നമുക്ക് ടിപ്പിലേക്ക് കിടക്കാം. അതിനു മുന്നേ നിങ്ങൾ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഞെക്കി ടിങ് ടിങ് അമർത്തുക. അപ്പോൾ ഇതിനു മുന്നേ ഫ്രണ്ട് ആൻഡ് സ്പ്രിങ്ങിൻ്റെ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതൊന്ന് പോയി കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും ബെറ്റർ. കാരണം ആ വീഡിയോയിലാണ് നമ്മൾ കൂടുതലായിട്ടും ഇതിൻ്റെ ഡ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ ഡ്രിൽസൊക്കെ പ്രാക്ടീസ് ചെയ്തതിന് മാത്രം അതിനുശേഷം മാത്രം നിങ്ങൾ ഈ ടിപ്പൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ടിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സ്പോട്ടറും ചെയ്യാനായിട്ടൊരു വ്യക്തിയും വേണം. ഇവിടെ സ്പോട്ടർ ഞാനാണ്, ചെയ്യുന്നത് ശ്രീയാണ്. അപ്പോൾ നമുക്ക് നേരെ ടിപ്പിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ സ്പോട്ട് ചെയ്യുന്നത് ഞാനാണ്. പിന്നെ പല ഫ്ലിപ്പിനകത്തും ഞാൻ സ്പോട്ടർ വെച്ച് ചെയ്യാൻ പറയുന്ന സമയത്ത് ആരും സ്പോട്ടർ വെക്കാതെ ചെയ്യുന്നവരുണ്ട്. സോ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്, പ്രത്യേകിച്ച് ബാക്ക് ഫ്ലിപ്പൊക്കെ. കാരണം ബാക്ക് ഫ്ലിപ്പൊക്കെ ചെയ്തിട്ട് ഒരുപാട് ഇഞ്ചുറി പറ്റിയ അവസ്ഥകൾ നമ്മൾ കേരളത്തിലും വിദേശത്തുമായിട്ടുണ്ട്. അപ്പോൾ ഡോണ്ട് ഡു ദാറ്റ്. സേഫ്റ്റി എപ്പോഴും അക്വയർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിൽ കാണിക്കാം. ആദ്യം തന്നെ ചെയ്യേണ്ടത് സ്പോട്ടർ ജസ്റ്റ് ഇതേ രീതിയിൽ മുട്ടുകുത്തി നിൽക്കുക, എന്നിട്ട് ചെയ്യുന്ന ആൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്യുക. ഫ്ലിപ്പ് ചെയ്യുന്നത് എൻ്റെ പുറംഭാഗത്തൂടെ ആയിരിക്കണം, കൈ വെക്കുന്നത് ഇവിടെ ആയിരിക്കണം. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലായിക്കോളും. ജസ്റ്റ് ചെയ്യും, ചെയ്തോ. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ വിഷ്വലിൽ കണ്ട പോലെ തന്നെ ഇത് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു കാര്യമാണിത്. ജസ്റ്റ് സ്പോട്ട് ചെയ്യുന്ന ആൾ ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കുക, ആൾ കൈ കുത്തേണ്ടത് ഇവിടെയാണ്, അല്ലെങ്കിൽ ഏത് ഭാഗത്തു നിന്നാണോ ചെയ്യേണ്ടത് അവിടെയാണ് കൈ കുത്തുന്നത്. ഓപ്പോസിറ്റ് സൈഡല്ല, ഇയാളിപ്പോൾ ഈ ഭാഗത്തു നിന്നാണ് ചെയ്യുന്നത്, അപ്പോൾ ഇവിടെയാണ് കൈ കുത്തേണ്ടത്. ഇവിടെ കൈ കുത്തി കഴിഞ്ഞ ശേഷം ഇയാളുടെ പുറംഭാഗം എൻ്റെ പുറംഭാഗത്തേക്ക് മറിഞ്ഞതിന് ശേഷം അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് കാലിൽ ലാൻഡ് ചെയ്തോളും. അതിൽ നിങ്ങൾ വറിയിടാവേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം. സി, സ്പോട്ട് ചെയ്യുന്ന ആൾക്കും ഇഞ്ചറി വരുന്നില്ല, ചെയ്യുന്ന ആൾക്കാർക്കും ഇഞ്ചറി വരുന്നില്ല. സോ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. അടുത്ത ടിപ്പിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഫ്രണ്ട് ആൻഡ് സ്പ്രിങ്ങിൻ്റെ പഴയ വീഡിയോനകത്തുള്ള ഡ്രിൽസും കാര്യങ്ങളൊക്കെ പക്ക പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്വന്തമായിട്ട് ഇത് ഫ്ലിപ്പ് പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഡ്രില്ല് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് കടക്കാതെ ആ വീഡിയോ നിങ്ങൾ കണ്ട് അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് വരാം. പിന്നെ ഇത് കാലിൽ ലാൻഡ് ചെയ്യാത്തവർക്കും ഫ്ലിപ്പിന് പേടിയുള്ളവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ചെറിയ ടിപ്പാണ്. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോകാം. നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ പുറം വെച്ചിട്ടായിരുന്നു, അതായത് ഇയാൾക്ക് ഞാൻ ഫുള്ള് സപ്പോർട്ടായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ സപ്പോർട്ട് ഇയാളുടെ മേൽ കുറയ്ക്കാൻ പോവാണ്, അതായത് ഇയാൾ പകുതി ഞാൻ പകുതി. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചുതരാം. നേരത്തെ പുറം നമ്മൾ ഇങ്ങനെ ഈ സൈഡിൽ വെച്ചിട്ട് ഇയാൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടായിരുന്നു മറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതേ പോർഷനിൽ ഞാനിവിടെ കൈ വെച്ചു കൊടുക്കുകയാണ്. ഇയാൾ കൈയിൻ്റെ ഇവിടെ കൈ എത്തിയിട്ട് ഇവിടെ കൈ കൂടെ മറിഞ്ഞ് അപ്പുറത്ത് കാലിൽ ലാൻഡ് ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് ഒന്ന് സ്ലോ ആയിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് വാ, ആദ്യം ഇയാൾ ഹാൻഡ് സ്റ്റാൻഡ് ചെയ്ത് ജസ്റ്റ് നിൽക്കാൻ പോവാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇതിൽ എൻ്റെ കയ്യിലേക്ക് കിടത്തിയിട്ടിട്ട് കാലിൽ ലാൻഡ് ചെയ്യിപ്പിക്കും. വാ, ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യുന്നു. ഇത് ഞാൻ നേരെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്, അത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ വളരെ സ്ലോ ആയിട്ടാണ് ചെയ്ത് കാണിച്ചത്. പിന്നെ ഇതിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, സ്പോട്ട് ചെയ്യുന്ന ആൾക്ക് ഇയാളെ താങ്ങാനുള്ള കപ്പാസിറ്റി എപ്പോഴും വേണം, അത് ഏത് ഫ്ലിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും. ഇനി നമുക്കിത് സ്പീഡായിട്ട് കാണിച്ചു തരാം എങ്ങനെയുള്ളതെന്നുള്ളത്.
അപ്പോ രണ്ട് ടിപ്പും നിങ്ങൾക്ക് ഈസിലി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അവസാനത്തെ ടിപ്പിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, സ്പോട്ടർ ചെയ്യേണ്ട കാര്യം, ഇയാൾക്ക് നമ്മൾ താഴെ വീഴത്തില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇയാൾക്ക് വിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഞാൻ വീഴത്തില്ല എന്നുള്ള വിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ, ഇയാൾ പറഞ്ഞതുപോലെ ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇതിൽ കൈ ഒരിക്കലും നമ്മൾ മടക്കാനായിട്ട് പാടില്ല. മടക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തല താഴെ തട്ടും, ഇഞ്ചുറി ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ഏറ്റവും സൂക്ഷിക്കേണ്ട കാര്യമാണ്. പിന്നെ ഹിപ്പ് നന്നായിട്ട് വളയ്ക്കാൻ പറ്റിയ അത്രയും നിങ്ങൾക്ക് കാലിൽ ലാൻഡ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. ഇതിൽ സ്പോട്ടർ ചെയ്യേണ്ട കാര്യം, ഇവിടെ ഏത് ഈ ഭാഗത്തു നിന്നാണ് ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റ് ഹാൻഡാണ് ഉപയോഗിക്കുന്നതിന് നല്ലത്. അതായത് റൈറ്റ് സൈഡിൽ നിന്നാണ്, സ്പോട്ടറുടെ റൈറ്റ് സൈഡിലാണ് അയാൾ വരുന്നതെങ്കിൽ സ്പോട്ടറുടെ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നതാണ് ഇതിൽ ബെറ്റർ. ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്ത് ഇത് അയാൾക്ക് സ്ട്രെച്ചറാണ്, ഇതിലെയാണ് അയാൾ കടന്നു പോകേണ്ടത്. ഈ കാര്യം നമ്മുടെ മറച്ചിട്ട് കൊടുക്കാനും ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോയിൽ പറഞ്ഞ രണ്ട് ടിപ്പും നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് ടിപ്പും നിങ്ങൾ യൂസ് ചെയ്ത് ഫ്രണ്ട് ഫ്ലിപ്പ്, ഫ്രണ്ട് ഹാൻഡ് സ്പ്രിംഗ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ താഴെ കമൻറ്റിൽ എന്തായാലും രേഖപ്പെടുത്തുക. പിന്നെ നമ്മൾ ചെയ്ത വീഡിയോസൊക്കെ പലർക്കും യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. എനിക്ക് നല്ല നല്ല കമൻറ്റ്സ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ആൻഡ് സ്പ്രിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, പോയിട്ടൊന്ന് ചെക്കൗട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അതിനകത്തുള്ള ഡ്രിൽസൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ലപോലെ സേഫ്റ്റി അക്വയർ ചെയ്തിട്ട് നിങ്ങൾ ഫ്ലിപ്പ് പഠിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ഞെക്കുക, ടിങ് ടിങ് അമർത്തുക, നിങ്ങളെ കമൻറ്റ്സൊക്കെ രേഖപ്പെടുത്തിക്കോ. വീഡിയോ ഷെയർ ചെയ്യാൻ തോന്നിയ ഷെയറും കൂടെ ചെയ്തേക്കുക. സി യു ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.